നമ്മുടെ ആഗമന വേളയിൽ മഹാതപസ്വികൾ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. നമ്മുടെ വിജ്ഞാന സാഗരത്തിൽ നിന്നും ആവോളം അറിവിന്റെ ജലം പാനം ചെയ്യാറുമുണ്ട്. ഹേ മഹർഷേ, ഉണർന്നാലും നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. മഹാപണ്ഡിതനെന്ന് അഭിമാനിക്കുന്ന നിങ്ങളെ സംവാദത്തിൽ തോൽപ്പിച്ചിട്ട് തന്നെ കാര്യം. ഹേ മാമുനെ, ഉണർന്നാലും എന്നിട്ടും ഉണരാത്ത ഉജ്ജ്വല തപസ്സും നമ്മോട് സംവദിക്കാനുള്ള വിജ്ഞാനം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ലേ ഉറക്കം നടിച്ചുകൊണ്ടുള്ള ഈ തപസ്സ്? നിങ്ങളെ വെറുതെ വിടാൻ സാധ്യമല്ല. നാം ഒരു ചോദ്യം ചോദിക്കാം. പണ്ഡിതനാണെങ്കിൽ അതിന് മറുപടി പറയും. നിങ്ങൾ ഉപാസിക്കുന്ന ദേവിമാരിൽ ഏറ്റവും സുന്ദരി ആരാണ്? മറുപടി പറയൂ. നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഉണർത്തിയിരിക്കും നാം. ഓ, ഉണർന്നുവോ? നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങൾ ഉപാസിക്കുന്ന ദേവിമാരിൽ ഏറ്റവും സുന്ദരി ആരാണ്? ദേവിമാരുടെ സൗന്ദര്യത്തിൽ പോലും ഭ്രമം തോന്നുന്ന നീ വിജ്ഞാനിയാണെങ്കിലും തികഞ്ഞ വികടനും ഗർവിഷ്ഠനുമാണ്.